നമസ്കാരം. ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കമ്പനി സെക്രട്ടറി തുടങ്ങിയ കോഴ്സുകളെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും നാം ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് ICWAI അല്ലെങ്കിൽ CMA എന്നുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് മേഖലയിലെ ഒരു പരീക്ഷയെക്കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് മേഖലയിൽ CAയും CA പോലെ തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന അല്ലെങ്കിൽ അതുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു കോഴ്സാണ് ICWAI, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. നേരത്തെ അറിയപ്പെട്ടിരുന്നതാണ് ICWAI അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക്സ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ. അതൊരു വളരെ പ്രീമിയറായിട്ടുള്ളൊരു പ്രൊഫഷണൽ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അക്കൗണ്ടൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ റെഗുലേറ്റ് ചെയ്യുന്നതിലും കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസി പ്രൊഫഷണലിലെ സ്റ്റാൻഡേർഡ്സ് വിലയിരുത്തുന്നതിലും ഈ ICMAIക്ക് നിർണായകമായ സ്വാധീനമാണുള്ളത്. ഇത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് റെഗുലേറ്റിംഗ് മേഖലയിലെ ഒരു ലൈസൻസിങ് ബോഡിയാണ്, പ്രൊഫഷണൽ ബോഡിയാണ് ICMAI എന്നും നാം അറിഞ്ഞിരിക്കണം. ഈ കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, ഇന്ത്യയിൽ കമ്പനികൾ ഫോളോ ചെയ്യുന്ന കോസ്റ്റ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് റെക്കമെൻഡ് ചെയ്യുന്നതിൽ ICWAI അതിന് നിർണായകമായ സ്വാധീനമാണുള്ളത്. ICWAI അതല്ലെങ്കിൽ CMA, ICWAI ഇപ്പോൾ CMA എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ആ CMAയിലേക്കുള്ള എക്സാമിൻ്റെ പാറ്റേണാണ് നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. എല്ലാം ഡിസ്ക്രിപ്റ്റീവ് പരീക്ഷയാണ്. മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ICWAI ഉള്ളത്. ഒന്ന് ഫൗണ്ടേഷൻ, രണ്ട് ഇൻ്റർമീഡിയറ്റ്, മൂന്ന് ഫൈനൽ. ഓരോ പേപ്പറിനും 100 മാർക്കായിരിക്കും ഈ പരീക്ഷകളുള്ളത്. 3 മണിക്കൂർ ഉള്ള പരീക്ഷകളാണ് ഓരോ പരീക്ഷയും. ആദ്യമായി ഫൗണ്ടേഷൻ കോഴ്സ് നമുക്ക് മനസ്സിലാക്കാം. അതിന് പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷനായി വരുന്നത്. പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. ICWAIയുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ പേപ്പേഴ്സ് 4 എണ്ണമാണുള്ളത്. 100 മാർക്ക് വീതമുള്ള 4 പേപ്പേഴ്സ്. പേപ്പർ 1 ഫണ്ടമെൻറ്റൽസ് ഓഫ് എക്കണോമിക്സ് ആൻഡ് മാനേജ്മെൻറ്റ്, പേപ്പർ 2 ഫണ്ടമെൻറ്റൽസ് ഓഫ് അക്കൗണ്ടിങ്, പേപ്പർ 3 ഫണ്ടമെൻറ്റൽസ് ഓഫ് ലോ ആൻഡ് എത്തിക്സ്, പേപ്പർ 4 ഫണ്ടമെൻറ്റൽസ് ഓഫ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ പേപ്പറുകളുടെ മാർക്കിൻ്റെ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനാണ് നാം ഇവിടെ കാണുന്നത്. ഓരോ പേപ്പറിനും 100 മാർക്കാണ്. ഈ 4 പേപ്പറുകളിലും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് വിവിധ വെയിറ്റേജിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഫൗണ്ടേഷൻ പാസ്സായാൽ നമുക്ക് ഇൻ്റർമീഡിയറ്റ് കോഴ്സിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. അതിന് പ്ലസ് ടു അനിവാര്യമാണ്. മാത്രമല്ല ലാറ്ററൽ എൻട്രി പോലെയുള്ള ക്യാറ്റ് പോലെയുള്ള കോഴ്സുകൾ പാസ്സായാൽ നമുക്ക് നേരിട്ട് ഇൻ്റർമീഡിയറ്റിലേക്ക് വരുവാൻ സാധിക്കും. ഇൻ്റർമീഡിയറ്റ് എക്സാം വർഷത്തിൽ 2 പ്രാവശ്യമാണ് നടക്കാറ്, ജൂൺ മാസത്തിലും ഡിസംബറിലുമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഓരോ പരീക്ഷയും 3 മണിക്കൂറാണ്. എക്സാമിനേഷൻ മോഡ് 60% ഒബ്ജക്റ്റീവായിരിക്കും, 40% സബ്ജക്റ്റീവായിരിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാകുകയില്ല. പേപ്പറുകൾ പരിശോധിക്കാം. പേപ്പർ 5 മുതൽ പേപ്പർ 12 വരെയുള്ള 8 പേപ്പറുകളാണ് ഇൻ്റർമീഡിയറ്റിലുള്ളത്. 4 പേപ്പറുകൾ ഫൗണ്ടേഷൻ മൊഡ്യൂളിൽ നാം പൂർത്തീകരിക്കേണ്ടതാണ്. പേപ്പർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ലോസ് ആൻഡ് എത്തിക്സ്, ഡയറക്റ്റ് ടാക്സേഷൻ, കോസ്റ്റ് അക്കൗണ്ടിങ്, ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ്, കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ഇൻഡയറക്റ്റ് ടാക്സേഷൻ, കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. ഇനി അവസാനത്തെ ഈ ഫൗണ്ടേഷനും ഇൻ്റർമീഡിയറ്റും പാസ്സായാൽ നാം ഫൈനൽ കോഴ്സിലേക്ക് വരും. ഫൈനൽ കോഴ്സിൻ്റെ സിലബസ് മനസ്സിലാക്കിയിരിക്കുക. ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4 എന്നിങ്ങനെ 8 പേപ്പറുകളാണ് ഇതിനകത്തുള്ളത്. കോർപ്പറേറ്റ് ലോസ് ആൻഡ് കംപ്ലയൻസസ്, സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, ഡയറക്റ്റ് ടാക്സ് ലോസ് ആൻഡ് ഇൻ്റർനാഷണൽ ടാക്സേഷൻ, കോർപ്പറേറ്റ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ്, ഇൻഡയറക്റ്റ് ടാക്സ് ലോസ് ആൻഡ് പ്രാക്ടീസ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്, സ്ട്രാറ്റജിക് പെർഫോമൻസ് മാനേജ്മെൻറ്റ് ആൻഡ് ബിസിനസ് ഇവാലുവേഷൻ. ഇനി ഇതോടൊപ്പം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് CMA ഇൻ്റർനാഷണൽ ലെവലിൽ എങ്ങനെയാണ് നടത്തുന്നതെന്ന്. CMA എന്നുള്ളത് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻസിൻ്റെ ഒരു ഇൻ്റർനാഷണൽ ബോഡിയാണ്, US ബേസ്ഡ് ആയിട്ടുള്ളത്. ഈ ഇൻ്റർനാഷണൽ ലെവലിലുള്ള CMAക്ക് 2 പാർട്സാണുള്ളത്. 3 മണിക്കൂർ ഉള്ള 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അടങ്ങുന്നതാണ്. അതായിരിക്കും 75% എക്സാമിൻ്റെയും പാർട്ട്. രണ്ടാമത്തെ സെഷൻ ഒരു 2 SA ആണ്, 30 മിനിറ്റ് ആയിരിക്കും. അതിന്
ഓരോന്നിന് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെ ടോട്ടൽ 4 മണിക്കൂറായിരിക്കും ഈ പരീക്ഷ. ഈ CMA USA CMA India തമ്മിലുള്ള വ്യത്യാസം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്ന നന്നായിരിക്കും. CMA USA 1 ഇയറാണ്, CMA India 3 വർഷമാണ്. CMA USA മിനിമം എലിജിബിലിറ്റി പ്ലസ് ടു, ഇന്ത്യയുടെയും പ്ലസ് ടു ആണ്. പാസ് ക്രൈറ്റീരിയ മനസ്സിലാക്കിയിരിക്കുക, CMA USA 360 മാർക്കാണ് വേണ്ടത്. എന്നാൽ CMA India 40% ഫോർ ഇൻഡിവിജ്വൽ പേർപ്പസ് ആൻഡ് 50% അഗ്രിഗേറ്റ് എന്ന നിലയിൽ ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഇന്ത്യയിൽ CMA പാസ്സാകാൻ സാധിക്കുകയുള്ളൂ. USA കോഴ്സിൽ 2 പാർട്ടാണ് ഉള്ളത്. എന്നാൽ ഇന്ത്യയിൽ 3 ലെവലുണ്ട്, ഫൗണ്ടേഷൻ, ഇൻ്റർമീഡിയറ്റ് ലെവൽ ആൻഡ് ഫൈനൽ ലെവൽ. CMA USA ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. എന്നാൽ ഇന്ത്യയിലെ CMA ഇന്ത്യയിൽ മാത്രമാണ് അംഗീകരിക്കപ്പെടുന്നത്. CMA USA 2 പാർട്ടാണ്. 1st part ഫിനാൻഷ്യൽ പ്ലാനിംഗ് പെർഫോമൻസ് ആൻഡ് അനാലിസിസ് അനലിറ്റിക്സ്, പാർട്ട് 2 സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതിൻ്റെ ഓരോ പേപ്പറുകളിലും പാർട്ടുകളിലും ഏതൊക്കെ വിഷയമാണ് കവർ ചെയ്യുന്നത്, എത്ര ശതമാനം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്നുള്ളതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. Parts 1, Part 2 ഇങ്ങനെ CMA പേപ്പറുകൾ 0 മുതൽ 500 വരെയുള്ള ഒരു സ്കോർ ലെവലിലാണ് വിലയിരുത്തുന്നത്. 360 സ്കോറാണ് മിനിമം പാസിംഗ് സ്കെയിലെന്നും അറിഞ്ഞിരിക്കണം. CMA exam പാസിംഗ് റേറ്റ് നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാക്കും. വേൾഡ് വൈഡിലും ഓരോ ഏഷ്യ പസഫിക്, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ ഓരോ വർഷങ്ങളിലും എത്ര പേരാണ് പാസ്സാകുന്നതെന്നും നാം അറിഞ്ഞിരിക്കണം. ഇത് മാത്രമല്ല, ഈ CMA ബാച്ചലേഴ്സ് ഡിഗ്രി ഉണ്ടാകണം. ഇത് കൂടാതെ ഇൻഡസ്ട്രി എക്സ്പീരിയൻസും മാൻഡേറ്ററി ആണ് എന്ന് നാം അറിഞ്ഞിരിക്കുക. അപ്പോൾ CMA കോസ്റ്റ് മാനേജ്മെൻറ്റ്, CMA ICWA തുടങ്ങിയതായിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് മേഖലയിലെ മികച്ച തൊഴിലവസരങ്ങൾ തുറന്നു തരുന്ന, മികച്ച ജീവിത നിലവാരം ഉറപ്പു നൽകുന്ന ഈ മേഖലയിലേക്ക് കയറുവാൻ നമുക്ക് ഈ പരീക്ഷയും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി.